നമസ്കാരം. ദേവി കൃഷ്ണ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇത്ര വലിയ കാര്യം. ഒരുവിധം എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പുതിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇത് പ്രയോജനപ്പെട്ടേക്കാം. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ രണ്ട് മൂന്ന് കറികൾ കൂട്ടി പെട്ടെന്നൊരു ഊണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ അരിയാണ്. ഗ്യാസ് അടുപ്പ് വേണം ഉപയോഗിക്കാൻ. റേഷൻ അരി എടുത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം. അതിനുശേഷം അരി ഇടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം എടുത്ത് അരിയിലൊഴിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇത് അരിയുടെ പശപശപ്പ് മാറാനാണ്, റേഷൻ അരിയല്ലേ, അപ്പോൾ അതിൻ്റെ പശപശപ്പ് മാറാനാണ് ചൂടുവെള്ളത്തിൽ കഴുകുന്നത്. കൂട്ടാൻ വെക്കുന്ന കാര്യം ഞാനിവിടെ കാണിക്കുന്നില്ല, പറയാം. ഒരു രസവും ഒരു ഉള്ളിപ്പുളിയും ഒരു ചമ്മന്തിയുമാണ്. വളരെ എളുപ്പമുള്ള കറികളല്ലേ, പെട്ടെന്ന് വെച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട വറുത്ത് ഒരു പപ്പടം കൂടെ കാച്ചിയാൽ ഊണ് ഉഷാറാവും. നമ്മളിപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി അതൊരു അഞ്ച് തിള തിളച്ച് കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ അരി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അരി അവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള അത്രയും തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കലം താത്ത് വയ്ക്കാം. അങ്ങനൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും. ഇനി ചോറ് റെഡിയായോന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വിലയരിയുടെ ചോറ് പോലെ ഒരു ഒട്ടും പച്ചയില്ലാതെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വാർക്കാം. കണ്ടോ, ചോറ് കണ്ടോ, നല്ല സൂപ്പർ ചോറ്, നല്ല കൈരളി അരിയുടെ ചോറ് പോലുണ്ട്. ഒട്ടും പശയില്ല. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. ഒഴിച്ചു കൂട്ടാൻ തക്കാളി രസം കാച്ചി, പിന്നെ ഉള്ളിപ്പുളി ഉണ്ടാക്കി, പിന്നെ ഒരു ചമ്മന്തി, അത് കൂടെ പപ്പടം കാച്ചതും മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഊണായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനും ദേവികയും ചോറിനാൻ പോവുകയാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.